ഓരോ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പാർട്ടി ഞാൻ പറഞ്ഞില്ല പുള്ളിയിലേക്ക് ചോദിച്ചു ഇങ്ങനെ സംസാരിച്ചാൽ പുള്ളി പറഞ്ഞു അത് നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമോ ഇസ്ലാമിനെതിരെ ഞാൻ ചോദിച്ച ഒരു കാര്യം ആശയ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം പാടുന്നു തീർച്ചയായിട്ടും അതാണ് ജനാധിപത്യത്തിന്റെ ഓക്സിജൻ പ്രത്യയശാസ്ത്രങ്ങളെ വിമർശിക്കാം വിമർശിക്കാം പ്രത്യയ സാധനങ്ങൾ വിമർശിക്കാനാണല്ലോ എന്നെങ്കിൽ എല്ലാം നല്ല പ്രത്യയശാസ്ത്രങ്ങൾ കിട്ടും മതത്തെ വിമർശിക്കാം മതത്തെ തീർച്ചയായിട്ടും വിമർശിക്കാം മതത്തെ വിമർശിക്കുമ്പോഴാണ് ശരിക്കും ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാട്ടു മനുഷ്യനിൽ നിന്ന് നമ്മൾ സതി നിർത്തലാക്കില്ലേ അദ്ദേഹം പറയണം സതി നിർത്തലാക്കില്ലേ ക്രിസ്തു മതത്തെ വിമർശിക്കാമോ തീർച്ചയായിട്ടും ആ അമ്മാരുടെ കൈയിരുത്ത് എന്തൊക്കെയാണ് അമ്മരെ വിമർശിച്ചേ പറ്റൂ അവരിപ്പോ എന്താ രൂപത അതിരൂപത അമ്മരെ വിമർശിച്ചേ പറ്റൂ ഹിന്ദുക്കളെ പാട്ട് ഗുജറാത്ത് ഗോത്ര ഇവരെ വിമർശിക്കലായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരും അപ്പൊ നമ്മൾ ചോദിക്കും ബുദ്ധിസ്റ്റ് ആ ബുദ്ധിസ്റ്റുകളിലും ഇപ്പൊ കുഴപ്പമാണ് അവരൊരു സമാധാന മതമാണെങ്കിൽ ഇപ്പോ അവിടെ മ്യാൻമാറിൽ അവര് പ്രശ്നമാണ് അതുകൊണ്ട് അവന്മാരെ വിമർശിക്കുന്ന ഒരു തെറ്റും കമ്മ്യൂണിസ്റ്റുകളെ വിമർശിക്കാം വിമർശിക്കണം ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നവരാണ് ദിവസവും വിമർശനമാണ് ഞങ്ങൾക്കും ഒരു പ്രശ്നമില്ല മുസ്ലിമിനെ ഇസ്ലാമിനെ വിമർശിക്കണം അല്ല ഇസ്ലാമിനെ നിങ്ങൾ അവർ ജീവിച്ചു പോട്ടെ അവരൊരു ജനതയാണ് അവരൊരു സംസ്കാരമുണ്ട് അവർക്കൊരു സ്വത്വബോധമുണ്ട് അവരവരുടെ ആചാരങ്ങളും ഇതുമായിട്ട് നിങ്ങൾ അവർ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ വന്നാണോ അവരുടെ വിശ്വാസം നടപ്പിലാക്കുന്നത് അവർ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങളുടെ തോളക്കൂടെ കയറിയാണ് പട്ടിണി കിടക്കുന്നത് നിങ്ങളെന്തിനാണ് അവരുടെ പുറകെ പോകുന്നത് അല്ല സാറ് തന്നെ അല്ലേ ഇതെല്ലാം പറഞ്ഞു അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇസ്ലാമോഫോബ നിങ്ങൾക്ക് ആ മതത്തോട് ഒരു വല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വെറുപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു അറപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് അല്ല സാറ് പറഞ്ഞ ക്രിസ്ത്യാനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി മതവിശ്വാസം എന്ന് പറയുന്നത് പലർക്കും അവരെ ഓക്സിജൻ പോലെയാണ് നിങ്ങൾ അവരെ കഴുത്തിനിരിക്കുന്നത് പോലെയാണ് ഇതിനെതിരെ സംസാരിക്കുന്നത് ആദ്യം എവിടെ നിന്ന് തുടങ്ങിയ ആളാണ് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ഞാൻ ചോദിച്ചു ഈ വ്യക്തി ഇത്രയും പറഞ്ഞ ആളോട് ചോദിച്ചു സാർ ഇത്രയും പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാത്തത് നിങ്ങൾ ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കണം മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോശമാണെന്ന് പറയണ്ടേ വിമർശിക്കാനായിട്ട് വിമർശിക്കണ്ടേ ഇസ്ലാമിനെ രാവിലെ എഴുന്നേറ്റ് വിമർശിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു അതിന്റെ കാര്യമില്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് മോശം പറയുമ്പോൾ മോശം അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല അത് പറഞ്ഞു അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാർട്ടി സ്വീകരിക്കും അതിനനുസരിച്ച് പാർട്ടി എന്താ സ്വീകരിക്കാത്ത പാർട്ടിക്ക് പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞു അതല്ലേ ഭയം എന്ന് പറയുന്ന സാധനം ഈ ഭയം എന്ന് പറയുന്ന സാധനം ഇതല്ലേ ഇന്നാരെ കുറിച്ച് ഇന്നാര് തങ്ങളോട് മോശമായി ചെയ്യും എന്നുള്ള ഭയം ഇതല്ലേ ഇസ്ലാമോ ഫോബിയ ഇതല്ലേ താങ്കൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നത് ഇസ്ലാമോ ഫോബിയ ഉള്ള ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് സ്വതന്ത്രമായി ക്രിറ്റിസിസം നടത്തത്തില്ല ഇസ്ലാമോ ഫോബിയ ഉണ്ടെങ്കിൽ ആരും നടത്താൻ പറ്റില്ല പക്ഷെ നടത്തുന്നവർക്ക് ഇസ്ലാമോ ഫോബിയ ഇല്ലെന്നാണ് അർത്ഥം ഐ എം ജസ്റ്റ് പുട്ടിംഗ് ഇറ്റ് ബാക്ക് റിവേഴ്സ് ഓർഡറാണ് ഞാൻ എടുക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ഭയമില്ല അവര് സഹോദരന്മാരാണ് അവര് മനുഷ്യവർഗത്തിലെ പല പല കഥകളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പല പല ജീവിത രീതികൾ അവരോട് ഒരു ഭയവുമില്ല ഇത് നല്ലതാണ് ഇത് ചീത്തയാണെന്ന് പറയുന്നു അത്രേ ഉള്ളൂ ദേർ ഇസ് നോ ഇസ്ലാമോ ഫോബിയ ദേർ ഇസ്ലാമോ ഫോബിയ ഉള്ള ആർക്കാണ് ഇസ്ലാമിനെക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ചാടി വീണ് അവരെ പ്രീണിപ്പിച്ച് അവരെ വേണ്ടി നല്ലവെള്ള ചമയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ ഭയമാണ് എന്ന് വ്യക്തമല്ല കാരണം മറ്റെല്ലാ കാര്യങ്ങളിലും അനീതിക്കും അക്രമത്തിനും ഒക്കെ എതിരെ നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ തന്നെ പല പല സ്റ്റെപ്പുകൾ കാണിക്കുന്നു സുഹൃത്തെ ഇതാണ് ഇസ്ലാമോ ഫോബിയ അല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് സൃഷ്ടി സർഗാത്മകമായ രീതിയിൽ സൃഷ്ടിപരമായ രീതിയിൽ സമൂഹത്തിന്റെ മൊത്തം താല്പര്യങ്ങൾ പരിഗണിച്ചു നടത്തുന്ന വിമർശനങ്ങൾ ഇസ്ലാമോ ഫോബിയ അല്ല പുള്ളി പറഞ്ഞാൽ ഞാൻ പിന്നെ സംസാരിക്കും പിന്നെ സംസാരിക്കാന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞു പിന്നെ സംസാരിക്കും